കെ വി തോമസ് ഇപ്പം മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ അതെ. ഇന്നലെ എൽ ഡി എഫ് കൺവെൻഷനിൽ കൂടെ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പതകമാണ് താരം, ഉദയനാണ് താരം എന്ന് പറയുന്നത് പോലെ കെ വി തോമസ് ആണ് താരം. ഈ കെ വി തോമസ് ഇന്നലെ കൺവെൻഷനിൽ പങ്കെടുത്തതോടുകൂടി ഇവിടെ കേരളത്തിൽ വെച്ചല്ല, രാജസ്ഥാനിൽ ചെന്നിട്ട് കെ സുധാകരൻ പറഞ്ഞു പുറത്താക്കിയിരിക്കുന്നു, കോൺഗ്രസ് ചെയ്യുന്ന കെ വി തോമസിനെ പുറത്താക്കിയിരിക്കുന്നു, ഇനി കാത്തിരിക്കാൻ വയ്യ പുറത്താക്കിയിരിക്കുന്നു. അതേസമയം അത് കേട്ട ഉടനെ രാത്രിയിൽ തോമസ് മാഷ് പറഞ്ഞു അദ്ദേഹം ചിരിക്കുക. അദ്ദേഹം പറയുന്നത് പരിഹാസത്തോടെ അദ്ദേഹം അതിന് യോഗ്യത സുധാകരനില്ല, എന്നെ പുറത്താക്കണമെങ്കിൽ അത് എ സി സിക്ക് പറ്റും, എ സി സി പ്രസിഡൻ്റാണ് പുറത്താക്കേണ്ടതെന്ന്. മാത്രമല്ല ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, ഞാൻ കോൺഗ്രസ് വിട്ട് പോവുകയില്ല, മരിക്കുന്നതുവരെ കോൺഗ്രസ്സുകാരനായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. സുധാകരൻ്റെ ആ പുറത്താക്കൽ കേട്ട് ചിരിച്ച് തമാശയായിട്ടാണ് പുള്ളി കരുതിയത്. അതെ. എന്താണ് ഇനി തോമസ് മാഷ് എന്തായിരിക്കും, കോൺഗ്രസ് എന്തായിരിക്കും, സുധാകരൻ എന്തായിരിക്കും? അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്, നമ്മുടെ അഖിലേന്ത്യ സംഘടനാ ജനറൽ സെക്രട്ടറി മഹാനായ ആരാധ്യനായ കെ സി വേണുഗോപാൽ പറഞ്ഞത് കോൺഗ്രസ് ഇല്ലെങ്കിൽ തോമസ് മാഷ് ഇല്ലെന്നുള്ളതാണ്, കോൺഗ്രസ് ഉണ്ടെങ്കിലേ കെ വി തോമസ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിനും അപ്ലിക്കുള്ളല്ലേ. കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് താരം നമുക്കറിഞ്ഞൂടെ കേരളത്തിൽ എന്നാണ് ഇത് പൊങ്ങി വന്നതെന്നുള്ളത്. കോൺഗ്രസ് ഇല്ലെങ്കിൽ കെ സി വേണുഗോപാലും ഇല്ല. കെ സി വേണുഗോപാൽ ഒരു ഈയാൻ പറ്റിയ പോലെയുള്ള ഒരു സാധനമല്ലേ. അദ്ദേഹത്തെ ഈയാൻ പറ്റിയ എന്നൊന്നും പറയരുത്. അതുപോലെ കാരണം ഈ പിന്നെ ഒരു 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 ഈയാൻ പറ്റിയേക്കാളും നല്ല പതിവായാലും അതാ. അതല്ലാതെ കാരണം രാജസ്ഥാനി വരെ പോകേണ്ടി വന്നു രാജ്യസഭയിലെ ഒരു സീറ്റിന് വേണ്ടി. അതെ. അത് അങ്ങനെ പിന്നെ ഒരു മൂടും തുരുമ്പും ഇല്ലാത്ത ഒരു കോൺഗ്രസ് നേതാവ് ആരാ ഇയാളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ല, ഈ സുധാകരൻ എന്തിനാ രാജസ്ഥാനിൽ ചെന്നിട്ട് പറഞ്ഞ എന്തോ ഇദ്ദേഹത്തിനെ പുറത്താക്കി, എന്നാ പിന്നെ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് അവിടെ ചെന്ന് പറഞ്ഞല്ലേ, അവിടെ ചെല്ലുമ്പോ ഇദ്ദേഹത്തിന്റെ പ്രാതിനിധ്യം അവിടെ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം വെങ്ങി പൊട്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വിമാനത്തിലൊക്കെ പറക്കുമ്പോൾ അദ്ദേഹം ആകെയിരുന്ന് വിങ്ങുകയായിരുന്നു, പൊട്ടിത്തെറിക്കുമോ എന്നുള്ള മട്ടിലേക്കായിരുന്നു. കാരണം ഇത് പറയണമല്ലോ. അപ്പം അവിടെ ആയപ്പോൾ കുറച്ചുകൂടി പബ്ലിസിറ്റി ആയി. നമ്മൾ കേരളത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റി അവിടെ കിട്ടും. ചിന്തൻ ശിബിരത്തിൽ പബ്ലിസിറ്റി ആയി. അതാണ്, അദ്ദേഹം ബുദ്ധിയില്ലാത്തവരാണെന്ന് പറയരുത് തീർച്ചയായിട്ടും. സുധാകരൻ പിന്നെ അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടായിരുന്നേ അദ്ദേഹം ഇവിടെ വെച്ച് പറയും, അത് എ സി സി പ്രസിഡന്റിനോട് പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിക്കും, സോണിയാ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിക്കും. അത് ബുദ്ധി ഇല്ലെന്നുള്ളത് അതിന്റെ. അല്ല, അത് പിന്നെ ഇദ്ദേഹം പറയുമ്പോൾ എ സി സി പ്രസിഡന്റ് കേൾക്കണമെന്നില്ലല്ലോ. അല്ല, സാധാരണ ഇത്തരം എ സി സി അംഗമൊക്കെ ആണെങ്കിൽ സംഘടനാ ചുമതലയുള്ള എ സി ജനറൽ സെക്രട്ടറിയാണ് പ്രസ്താവന ഇറക്കാറുള്ളത്. പുറത്താക്കി പലരും നമ്മൾ കാണാറുള്ളതാണ് പ്രസ്താവന. അങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ടില്ല. ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് എ സി സി ഹൈക്കമാൻഡും കെ പി സി സി പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയെന്നാ. അങ്ങനെ ചുമതലപ്പെടുത്തിയെങ്കിൽ അങ്ങനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം ഉണ്ടോ? എങ്കിൽ പോലും അവിടെ എല്ലാരും ഉണ്ടല്ലോ. സോണിയാഗാന്ധി ഉണ്ട്, രാഹുലുണ്ട്, നമ്മുടെ പ്രിയങ്കാ ഗാന്ധി ഉണ്ട്, പിന്നെ എല്ലാം എല്ലാമായ കെ സി വേണുഗോപാൽ ഉണ്ട്, എല്ലാം കൂടെ ഒരുമിച്ചിരുന്നു. അഖിലേന്ത്യാ നേതാക്കന്മാർ എല്ലാം ഉണ്ട്. ഒരു പ്രസ് റിലീസ് അല്ല, നമ്മുടെ ഇദ്ദേഹം മാത്രമില്ല, അരക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി എന്ന് പറഞ്ഞ അന്തോണിച്ചൻ, അദ്ദേഹത്തിന് അനാരോഗ്യം കാരണം. കാരണം രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിന് പിന്നെ കോവിഡ് വന്നു, അതുകൊണ്ട് പുള്ളിക്ക് പഴയ ശക്തി ഇല്ലെന്നാണ് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അല്ല, അത് ഞാൻ കേട്ടതല്ല. പുള്ളിക്ക് അവിടെ ചെന്നിരുന്ന് ഉറങ്ങുമ്പോ ആരെങ്കിലും സെൽഫി എടുത്തുവല്ലോ സമൂഹ മാധ്യമങ്ങളിൽ ഇടുവല്ലോ എന്ന് വിചാരിച്ചാ പോഞ്ഞ അവിടെ. അതുകൊണ്ട് മാത്രം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സത്യം പറഞ്ഞാൽ ഒരു പിന്നെ ഒരു ശല്യം അവിടെ ഉണ്ടാവില്ല. കാരണം പലർക്കും അദ്ദേഹത്തെ ഒരു ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രയാസം കാണുമല്ലോ. പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ കേരളത്തിൽ നിന്ന് പോയവർക്കെല്ലാം നിർബാധം നടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെ, തോമസ് മാഷ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്നെ 2018 പോലെ ഇവരെ നോട്ടവിടുകയാണ്. സത്യം നമുക്ക് മനസ്സിലായി. 2018 മോദിക്ക് അനുകൂല പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞാൽ അന്നൊരു വിവാദം ഉയർന്നിരുന്നു. ബി ജെ പി പോകാനായിട്ട് ശ്രമിച്ച പുള്ളി. അല്ലല്ല, അങ്ങനെ പറഞ്ഞു വരുത്തിയവര് മോദി പോഴ്ത്തുകയാണ്. അല്ലെ, ഞാൻ ചോദിക്കട്ടെ, കെ വി തോമസ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, മോദി പോഴ്ത്തുന്ന അപ്പൊ ശശി തരൂർ എന്ത് ചെയ്യുന്നത്? ബി ജെ പി രാഹുൽ ഗാന്ധി പേരെടുത്ത് പറഞ്ഞാണ് വിമർശിച്ചത്. വേണ്ട, കെ മുരളീധരൻ, എ കെ ആന്റണി മുക്കാലി കെട്ടടിക്കണം. സോണിയാഗാന്ധിയെ മദാമെന്ന് വിളിച്ചു. അഹമ്മദ് പട്ടേലിനെ അരൂരി പട്ടേൽ എന്ന് വിളിച്ചു. ഇതിലെല്ലാം അതെല്ലാം പഴയ കാര്യങ്ങള്. ഇതെല്ലാം പോട്ടെ. ഇപ്പൊ ഹാർദിക് പട്ടേല്
പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് പറഞ്ഞു. അതെ, അദ്ദേഹത്തിനെ പുറത്താക്കിയിട്ടില്ല, അല്ല ബി ജെ പിക്ക് എതിരായിട്ടല്ല, ബി ജെ പിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു. അദ്ദേഹം പുറത്താക്കിയില്ല, ഇവിടെ സി പി എമ്മിന് അനുകൂലമായിട്ട് പറഞ്ഞതിനാണ്. അപ്പോ മാഷ് പറഞ്ഞ ഇതിനകത്ത് കണക്കുണ്ടോ? വർഷങ്ങളായി അദ്ദേഹത്തെ നോട്ട് കൊണ്ടിരിക്കുന്നു. ഒരു അവസരം വന്നപ്പോൾ ഒരു സെമിനാറിൽ പോയി എന്ന് പറഞ്ഞ ഒരൊറ്റ കുറ്റം ചുമത്തി. പിന്നെ ആ തോമസ് മാഷിന് അവധം പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സി പി എമ്മിനെതിരെ പറയാതെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ മിക്കവാറും രാജ്യസഭാ സീറ്റ് കൊടുത്തതിന്. തീർച്ചയായിട്ടും മാഷിന് സാധാരണ അത്ര മണ്ടത്തരം പറ്റാറില്ല. ഇവിടെ എന്തോ എന്തോ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു വന്നിട്ടുണ്ട്. ബി ജെ പി അനുകൂലിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തിനെ ഇവിടെ രാജ്യസഭ മെമ്പർ ആക്കിയാണ്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഇവിടെ സി പി എമ്മിനെതിരെ പറഞ്ഞതുകൊണ്ടാണ്. കാരണം ബി ജെ പി എക്കാളും മോശമാണ് സി പി എം. അത് സി പി എം ഇവിടെ കേരളത്തിൽ അത് തമിഴ്നാട്ടിൽ നമ്മളിവിടെ ഇത് അവനവന്റെ വീട്ടിലെ കാര്യം നോക്കിയപ്പോ അവിടുത്തെ അയലോക്കാരുടെ വീട്ടിൽ എന്താ നടക്കുന്നത് നോക്കണ്ടല്ലോ. ഇവിടുത്തെ കാര്യം നമ്മൾ നോക്കാം. ഇവിടെ എല്ലാം സേഫ് ആണല്ലോ. ഈ പ്രശ്നം ചുരുക്കത്തിൽ തോമസ് മാഷിന്റെ നിലപാട് വളരെ കറക്റ്റാണ് അല്ലെ? തീർച്ചയായും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള നിലപാട് അദ്ദേഹം പറയും, ഇപ്പോഴും പറയും, ഞാൻ കോൺഗ്രസ് വിട്ടു പോയിട്ടില്ല. വികസനമാണ് എന്റെ ലക്ഷ്യം. വികസനമാണ് വികസനം. ആര് പറഞ്ഞാലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. അതാണ് വേണ്ടത്. നാളെ കോൺഗ്രസ് എ കെ ആന്റണിയാണ് വികസനത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നടപടി ഉണ്ടെങ്കിൽ അപ്പൊ അത് അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാം. ഇതുവരെ ഈ നിമിഷം വരെ കെ വി തോമസ് ആണ് ശരി. ശരി.